ഇന്ന് നമ്മൾ മൂവി മാനിയ സീരീസ് എന്ന നമ്മുടെ ചാനലിൽ ഒരു പുതിയ ഡ്രാമ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. 2021 റിലീസായ അൺഫോർഗെറ്റബിൾ ലവ് എന്ന റൊമാൻസും കോമഡിയും ഒക്കെ കലർന്ന ഒരു അടിപൊളി ചൈനീസ് ഡ്രാമയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ലാസ്റ്റായി നമ്മൾ കണ്ടു നിർത്തിയത് ഹോട്ടൽ ഡെല്ലൂണ എന്ന കെ ഡ്രാമയാണ്. ഹോട്ടൽ ഡെല്ലൂണയ്ക്ക് ഹോട്ടൽ ബ്ലൂ മൂൺ എന്ന സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് ആ ഡ്രാമയുടെ അവസാനം പറഞ്ഞിരുന്നു. പക്ഷേ ആ സെക്കൻഡ് പാർട്ട് റിലീസ് ആയിട്ടില്ല. ആയി കഴിയുമ്പോൾ നമ്മുടെ ചാനലിൽ അതും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഐശ്വര്യമായി അൺഫോർഗെറ്റബിൾ ലവ് എന്ന ഈ പുതിയ ഡ്രാമ സ്റ്റാർട്ട് ചെയ്യാം. ഈ ചൈനക്കാരുടെ പേരൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ അല്പം പ്രയാസമുള്ളത് കൊണ്ട് പേരുകൾ ഷോർട്ടാക്കിയും അല്ലെങ്കിൽ ഒരു അല്പം മാറ്റം വരുത്തിയായിരിക്കും പറയുക. ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് സഹകരിക്കുക. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ നായകനായ യാനിനെയാണ്. യാൻ ഒരു വലിയ ബിസിനസ്സുകാരനും ഒരു വലിയ കമ്പനിയുടെ സിഇഒയുമാണ്. യാനൊരു മകനുണ്ട്, അവന്റെ പേര് വേ എന്നാണ്. യാൻ റെഡി ആവുന്നത് കണ്ട് തൊട്ടടുത്ത് നിന്ന് വേയും അച്ഛൻ റെഡി ആവുന്നത് പോലെ തന്നെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം യാൻ ഒരു മീറ്റിംഗിനായി പോകുന്നു. യാൻ അങ്ങനെ ആ മീറ്റിംഗിൽ പ്രസന്റേഷൻ ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചില റിപ്പോർട്ടേഴ്സ് യാനിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതിൽ പേഴ്സണൽ ആയ ചോദ്യങ്ങളും ഉൾപ്പെടുന്നു. അതായത് യാൻ ഇപ്പോൾ മകനായി കൂടെ കൊണ്ട് നടക്കുന്ന വേ യാനിന് രഹസ്യബന്ധത്തിലുണ്ടായ മകനാണോ, നിങ്ങൾ കല്യാണം കഴിക്കാതെ ഒരു പെൺകുട്ടിയുമായി റിലേഷനിൽ ഉണ്ടായ മകനല്ലേ അത്, എന്നിങ്ങനെ ഒരു 100 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതെല്ലാം കേൾക്കുന്ന യാനിന് ദേഷ്യം വരുന്നു. ഇമാതിരി ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാനുള്ള റൈറ്റ്സ് നിങ്ങൾക്കില്ല. എന്റെ മകനായ വേയെ ഞാൻ ലീഗലി ദത്തെടുത്ത് വളർത്തുന്നതാണ്. ഞാനാണ് ഇപ്പോൾ അവന്റെ അച്ഛൻ. അല്ലാതെ അവൻ എനിക്ക് രഹസ്യബന്ധത്തിൽ ഉണ്ടായതൊന്നുമല്ല. ഇനി ഇമാതിരി ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കില്ല അപ്പോഴുള്ള എന്റെ മറുപടി എന്ന് യാൻ അവരോട് എല്ലാരോടും പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ നായികയായ ക്വിന്നിനെയാണ്. അവൾ ഇപ്പോൾ ഒരു റെസ്റ്റോറന്റിൽ ഇരിക്കുന്നു. അവളുടെ കൂടെ അവളുടെ ബോയ്ഫ്രണ്ടിന്റെ ഇപ്പോഴത്തെ ഗേൾഫ്രണ്ടും ഇരിക്കുന്നു. ചേട്ടാ, സംഭവം എന്താന്ന് വെച്ചാല് ക്വിന്നിന്റെ ബോയ് ഫ്രണ്ടിന് ഇപ്പൊ ക്വിന്നിനെ വേണ്ട, അവന് പുതിയൊരു പെണ്ണിനെ സെറ്റായിട്ടുണ്ട്. അപ്പൊ ആ കാര്യം പറയാനായിട്ട് ഇവളെ വിളിച്ചിരിച്ചിരിക്കുകയാണ്. ഇപ്പൊ അങ്ങനെ സെറ്റായിരിക്കുന്ന ഗേൾ ഫ്രണ്ട് ക്വിന്നിനോട് ഞങ്ങൾ ഇപ്പൊ റിലേഷനിലാണ്, അത് മനസ്സിലാക്കി നീ മാറണോ എന്നൊക്കെ പറയുന്നു. അത് കേൾക്കുന്ന ക്വിൻ പറയാണ്, ഇവൻ എന്തിനാ എന്നെ ഇട്ടിട്ട് പോകുന്നത്, ഞാൻ തന്നെ ഇവനെ ഇട്ടിട്ട് പൊക്കോളാം. കാരണം ഇവൻ ഒരു വെറും വേസ്റ്റ് ആണ്, ഒന്നിനും കൊള്ളാത്തവൻ. ഇവന് ഇത്രയും നാള് ചെലവിന് കാശ് കൊടുത്തോണ്ടിരുന്നത് ഞാനാണ്. ഇവൻ താമസിക്കുന്ന റൂമിന്റെ റെന്റ്, ഫുഡ്, പഠിക്കാനുള്ള ചെലവ്, മറ്റു ചെലവുകൾ, അങ്ങനെ ഫുൾ കാശ് ഞാനാ വഹിച്ചോണ്ടിരുന്നത്. ഇങ്ങനെയുള്ള ചെലവുകൾ മാത്രം എനിക്ക് തരുന്ന ഒരുത്തനെ എനിക്കെന്തിനാ, ഞാൻ തന്നെ അവന് ഇട്ടിട്ട് പൊക്കോളാം. ഈ വേസ്റ്റിനെ ഇനി എനിക്ക് വേണ്ട, നീ ചുമന്ന എന്ന് പറഞ്ഞ് ക്വിൻ അവിടെ നിന്ന് മാസായി നടന്നു പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് വേ ആണ്. വേ യാനിന്റെ ഓഫീസ് ടേബിളിൽ കയറി നിന്ന് ഓരോ സാധനങ്ങൾ ദേഷ്യത്തിൽ താഴേക്ക് ഇട്ടോണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടെ നിൽക്കുന്ന യാനിന്റെ സ്റ്റാഫായ ഒരു ലേഡി വേയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ വേ യാനിനെ ഇപ്പൊ തന്നെ കാണണമെന്ന് ഒറ്റക്കാലിൽ നിൽക്കുകയാണ്. വേക്ക് സംസാരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഓരോ ചെറിയ കാർഡ്സില് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കാണിച്ചാണ് അവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എന്തായാലും വേ അവിടെ ഇങ്ങനെ ബഹളം വെച്ചോണ്ട് നിൽക്കുമ്പോ തന്നെ അങ്ങോട്ടേക്ക് യാൻ വരുന്നു. യാനെ കണ്ട ഉടനെ വേ അച്ഛന്റെ കൂടെ ഗെയിം കളിക്കണമെന്ന് അവന് ഒരു കാർഡ് എടുത്ത് കാണിക്കുന്നു. പക്ഷെ ഓഫീസ് ടൈമില് നിന്റെ കൂടെ എനിക്ക് കളിക്കാൻ സാധിക്കില്ല എന്ന് യാൻ പറയുന്ന കേൾക്കുന്ന വേക്ക് സങ്കടം വരുന്നു. ആ സമയത്ത് അവിടേക്ക് മറ്റൊരു സ്റ്റാഫ് എത്തി യാന് ഇപ്പൊ ഇമ്പോർട്ടന്റ് ആയ ഒരു മീറ്റിംഗ് ഉണ്ട്, സാറ് വരണമെന്ന് പറയുന്നു. അപ്പോഴാണ് കുറച്ചു ദിവസമായി വേക്ക് വേണ്ടി ഒരു ഡോക്ടറിനെ നോക്കാൻ പറഞ്ഞ കാര്യം എന്തായെന്ന് സ്റ്റാഫിനോട് യാൻ ചോദിക്കുന്നത്. ആ സമയത്ത് വരുന്ന ഡോക്ടേഴ്സ് എല്ലാം ജീവനും കൊണ്ട് ഓടി പോവുകയാ, അത്രയ്ക്ക് കുരുത്തക്കേടാ ഈ വേ എന്നെല്ലാം ഈ സ്റ്റാഫ് പറയുന്നു. മീറ്റിംഗിന് പോകുന്നതിന് മുന്നേ വേയെ ആരെ ഏൽപ്പിക്കുമെന്ന് യാൻ ചിന്തിക്കുന്നു. സ്റ്റാഫ്സിനെ നോക്കുമ്പോ അവര് തങ്ങൾക്ക് ഇവരെ നോക്കാൻ പറ്റത്തില്ല എന്ന് കൈവലത്ത് കാണിക്കുന്നു. അവസാനം വേയെ യാൻ തോളിൽ എടുത്തിട്ട് മീറ്റിങ്ങിന് പോകാനായി റെഡി ആവുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ക്വിൻ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നേരത്തെ മാസായി ഡയലോഗ് ഒക്കെ അടിച്ചെങ്കിലും അവളുടെ ബോയ് ഫ്രണ്ട് ഇട്ടിട്ട് പോയതിൽ വിഷമം ഉണ്ടെന്ന് തോന്നുന്നു. ഡ്രിങ്ക്സ് ഒക്കെ അടിച്ച് അവനെ പറ്റി തന്നെ പുറപ്പെടുത്തോണ്ടിരിക്കുന്നു. ആ സമയത്ത് അവളുടെ കൂടെയുള്ള ആ ഫ്രണ്ട് ഫോണില് എന്തോ ഒരു കാര്യം കാണുന്നു. ഫ്രണ്ട് ഉടനെ തന്നെ ക്വിന്നിനോട് പറയാണ്, ദേ നോക്ക്, നിന്റെ എക്സ് ബോയ് ഫ്രണ്ടിന് എന്തോ അവാർഡ് കിട്ടാൻ പോകുന്നു, ഇന്ന് ആ ഫംഗ്ഷൻ നടക്കുന്നത് എന്നെല്ലാം കിടക്കുന്നുണ്ടല്ലോ എന്ന്. എന്ത് അവാർഡാന്ന് ചോദിക്കുമ്പോ അവൻ എഴുതിയ ആ കാര്യത്തിനെ പറ്റിയാണെന്ന് പറയുന്നു. അത് കേൾക്കുന്ന ക്വിൻ പറയാണ്, സത്യത്തിൽ അതുപോലും അവൻ എഴുതി കൊടുത്തത് ഞാനാണ്. എന്നിട്ട് അവൻ അത് അവൻ്റെത് മാത്രമാണെന്നുള്ള രീതിയിൽ പബ്ലിസിറ്റി കൊടുത്തു. എന്റെ പേര് അതിന്റെ അയൽവക്കത്ത് പോലും അവൻ വെച്ചില്ല, അവൻ ഇതിലും എന്നെ ചതിച്ചു. പക്ഷെ ഇത് ഞാൻ വെറുതെ വിടില്ല, ഇതിന് ഞാൻ അവനോട് പകരം ചോദിക്കുന്നു പറഞ്ഞ് ക്വിൻ ആ അവാർഡ് നടക്കുന്ന ഫംഗ്ഷൻ സ്ഥലത്തേക്ക് പോകാൻ ഒരുങ്ങുന്നു. ഇതേ സമയം യാൻ
ലൈവ് സ്ട്രീമിങ്ങിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി മുമ്പിൽ റിംഗ് ലൈറ്റും മൈക്കും കുറെ ഫോണും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. കൂടാതെ വേയെ ഒരു പ്രാമിൽ ഇരുത്തിയിരിക്കുകയുമാണ്. അങ്ങനെ ലൈവ് സ്ട്രീമിങ്ങിനായിട്ട് റെഡി ആവുന്ന സമയത്ത് പ്രാമിൽ നിന്ന് വേ ഇറങ്ങി പോകുന്നു. വേ പോയി കഴിഞ്ഞാണ് ആ കാര്യം യാൻ ശ്രദ്ധിക്കുന്നത്. ഉടനെ യാന്റെ ജോലിക്കാരെല്ലാരും കൂടി വേയെ അന്വേഷിക്കാൻ തുടങ്ങുന്നു. വേ നടന്ന് നടന്ന് ഒരു സ്ഥലത്ത് ചെല്ലുന്നു. അവിടെ യാനിന്റെ ഒരു പോസ്റ്റർ വെച്ചിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്ററിൽ എന്നാലും എന്റെ കൂടെ കളിക്കാൻ വന്നില്ലല്ലോ, ഞാൻ എത്ര ചോദിച്ചതാന്നൊക്കെ നോക്കി പിറുപിറുത്തിട്ട് സ്റ്റിക്കർ ഒട്ടിച്ചോണ്ടിരിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് ഇത് കണ്ട് ഈ പയ്യനെ പിടിക്കാൻ നോക്കുമ്പോ അവൻ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം യാനും സ്റ്റാഫ്സും ഇവനെ തപ്പുകയും ചെയ്യുന്നു. അങ്ങനെ ഓടിപ്പോകുന്ന ഈ ചെറുക്കൻ നേരെ ചെന്ന് ചാടുന്നത് ഇങ്ങോട്ടേക്ക് വന്ന ക്വിന്നിന്റെ മുന്നിലാണ്. ഇവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു സാധനത്തിൽ തട്ടി വീഴേണ്ടതായിരുന്നു. പക്ഷെ ക്വിൻ അവനെ പിടിച്ച് കറക്കി അവന് അപകടം പറ്റാത്ത രീതിയിൽ സേഫ് ആക്കി നിർത്തുന്നു. പക്ഷെ ഈ പയ്യൻ ഉടനെ അവന്റെ രണ്ട് ചെവിയും പൊത്തി പിടിച്ചിട്ട് അലറൽ ഓടലറൽ. തന്റെ മുന്നിൽ നിന്ന് ഒരു കുഞ്ഞു പയ്യൻ ഇങ്ങനെ നിലവിളിക്കുന്നത് കേൾക്കുന്ന ക്വിൻ അവൻ പേടിച്ചിട്ടായിരിക്കും ഇങ്ങനെ പെരുമാറുന്നത് എന്ന് കരുതി അവനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ്. ക്വിൻ ഈ പയ്യന് ഒരു കർച്ചീഫ് ഒക്കെ കൊടുക്കുന്നു. ക്വിൻ ആശ്വസിപ്പിക്കുമ്പോ ഈ പയ്യൻ കരച്ചിലൊക്കെ നിർത്തി ക്വിന്നുമായി നന്നായി മിങ്കിളാകുന്നതായി കാണിക്കുന്നു. ആ സമയത്താണ് യാനിന്റെ ഒരു സ്റ്റാഫ് അവിടേക്ക് വരുന്നത്. ബോസ് ഇവിടെ നിപ്പുണ്ടായിരുന്നു, എവിടെയൊക്കെ അന്വേഷിച്ചു ബോസ് എന്നും പറഞ്ഞ് ഈ പയ്യനെ ക്വിന്നിന്റെ അടുത്ത് നിന്ന് ഈ സ്റ്റാഫ് കൂട്ടിക്കൊണ്ടു പോകുന്നു. അങ്ങനെ അതിനുശേഷം ക്വിൻ അവൾ ഇവിടേക്ക് അന്വേഷിച്ചു വന്ന് അവളുടെ എക്സ് ബോയ് ഫ്രണ്ടിനെ അന്വേഷിച്ച് നടക്കുകയാണ്. അവള് നേരത്തെ ഡ്രിങ്ക്സ് അടിച്ചത് കൊണ്ട് തന്നെ കുറച്ച് റിലേ വിട്ടാണ് ഈ നടക്കുന്നത്. ആ സമയത്ത് നമ്മുടെ യാൻ അവന്റെ മകനെ അന്വേഷിച്ച് ആ ഫ്ലോറിലുള്ള ചില റൂമുകള് തുറന്നു നോക്കുകയാണ്. അങ്ങനെ യാൻ ഒരു റൂമിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയം ക്വിൻ യാനിനെ കാണുന്നു. യാനിന്റെ സൈഡ് കാണുന്ന ക്വിൻ ഇത് തന്റെ എക്സ് ബോയ് ഫ്രണ്ട് ആണെന്ന് കരുതി യാനിന്റെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് അയാൾ ആ മുറിയിലേക്ക് തള്ളിയിട്ടിട്ട് എടുത്തിട്ട് അടിച്ചോണ്ടിരിക്കുകയാണ്. ആ മുറിയിൽ നല്ല ഇരുട്ടായതുകൊണ്ട് ക്വിൻ യാനിന്റെ മുഖം ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷെ നല്ല അടി വെച്ച് കൊടുക്കുന്നുണ്ട്. എക്സ് ബോയ് ഫ്രണ്ടിനോടുള്ള ദേഷ്യം എല്ലാം തീർക്കുന്നു. അടിക്കുന്നതിന്റെ ഇടയിൽ ക്വിൻ പറയുന്നുണ്ട്, നിനക്ക് വേണ്ടി എന്തോരം പൈസ ഞാൻ ചെലവാക്കിയതാ, അതൊക്കെ പോട്ടെ, ഞാൻ എഴുതിയ സാധനം നീ നിന്റേതാണെന്നും പറഞ്ഞ് പ്രസന്റ് ചെയ്ത് ഇന്ന് അവാർഡ് വാങ്ങാൻ വന്നിരിക്കല്ലേടാ ഉളുപ്പില്ലാത്തവനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അടി കൊള്ളുന്നതിന്റെ ഇടയിൽ യാൻ അയ്യോ നിങ്ങൾക്ക് ആള് മാറിപ്പോയെന്ന് തോന്നുന്നു, ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ക്വിൻ അത് കാര്യമാക്കാതെ അടിച്ചോണ്ടിരിക്കുകയാണ്. ഒരുവിധം യാൻ ലൈറ്റ് ഓൺ ആക്കുമ്പോഴാണ് ക്വിൻ യാനിന്റെ മുഖം കാണുന്നത്. അവൾക്ക് അമ്മിളി പറ്റിയ കാര്യം മനസ്സിലായി. അയ്യോ സോറി, എനിക്ക് ആള് മാറിപ്പോയി, ഞാൻ എന്റെ എക്സ് ബോയ് ഫ്രണ്ട് ആണെന്ന് വിചാരിച്ച് പെരുമാറിയതാണെന്ന് ക്വിൻ പറയുന്നു. ഇത് തന്നെയല്ലേ ഞാൻ ഇത്രയും നേരം പറഞ്ഞതെന്ന് യാൻ ചോദിക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് ക്വിന്നിന്റെ മുടി യാനിന്റെ ഡ്രസ്സിന്റെ ബട്ടണിൽ സ്റ്റക്ക് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവരെ സെപ്പറേറ്റ് ആവാൻ പറ്റാതെ അടുത്തടുത്ത് നിൽക്കുകയാണ്. ഇതേ സമയം താഴെ വീണ് കിടക്കുന്ന യാനിന്റെ ഫോണിൽ ലൈവ് സ്ട്രീമിങ് പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ ലൈവായി ആൾക്കാർ കാണുന്നുണ്ട്. ഇത് ഇവർ രണ്ടുപേരും അറിഞ്ഞില്ല. ക്വിൻ ബട്ടണിൽ നിന്ന് മുടി സെപ്പറേറ്റ് ആക്കിയിട്ട് ഒന്നുകൂടെ സോറി പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. യാൻ പിന്നീട് താഴെ വീണ ഫോൺ എടുത്ത് യാനിന്റെ പണിക്ക് പോവുകയും ചെയ്യുന്നു. അങ്ങനെ വെളിയിലേക്ക് വരുന്ന നമ്മുടെ ക്വിന്ന് അവിടെ അവളുടെ എക്സ് ബോയ് ഫ്രണ്ടും അയാളുടെ ഇപ്പോഴത്തെ ഗേൾ ഫ്രണ്ടും നിൽക്കുന്നത് കാണുന്നു. ഇയാളോട് തീർക്കാനുള്ള ദേഷ്യമൊക്കെ നേരത്തെ ആള് മാറി യാനിനെ അടിച്ച് തീർത്തത് കൊണ്ടാണോ എന്നറിയില്ല, ക്വിൻ അയാളുടെ അടുത്തേക്ക് ഒന്നിനും പോകാതെ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് അവാർഡ് നൽകുന്ന വേദിയാണ്. അവിടെ യാനാണ് അവാർഡ് നൽകേണ്ടത്. പക്ഷേ ക്വിന്നിന്റെ എക്സ് ബോയ് ഫ്രണ്ട് ക്വിൻ ചെയ്ത വർക്ക് ചതിയിലൂടെ അയാളുടേതാണെന്ന് വരുത്തി ഈ അവാർഡ് നേടിയെടുക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്ന യാൻ അവാർഡ് നൽകാൻ നിൽക്കാതെ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് സ്റ്റാഫ് യാനിന്റെ അടുത്തേക്ക് വന്ന് വേയെ നോക്കാനായി ഡോക്ടറിനെ വേണമെന്ന് പറഞ്ഞിരുന്നല്ലോ, അതിനായി ഒരു പുതിയ ഡോക്ടറിനെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഡീറ്റെയിൽസ് കൊടുക്കുകയാണ്. ആ ഡോക്ടറിന്റെ ഡീറ്റെയിൽസ് ഉള്ള ഫയല് തുറന്ന് നോക്കുന്ന യാൻ ഷോക്കാവുന്നു. കാരണം അതിനകത്തുണ്ടായിരുന്നത് കുറച്ചു മുന്നേ യാനിനെ അടിച്ച ക്വിന്നിന്റെ ഫോട്ടോയും ഡീറ്റെയിൽസുമാണ്. ഇവൾ ആള് മാറി എന്നെ അമ്മാതിരി അടിയടിച്ചു, എന്റെ മകനെ എങ്ങനെ ഇവളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവന്റെ ഗതി അതോ ഗതിയാകുമെന്ന് പറഞ്ഞ് യാൻ ഉടനെ തന്നെ അത് വേസ്റ്റ് ബാസ്കറ്റിലേക്ക് ഇടുകയാണ്. അതിനുശേഷം വേയുടെ അടുത്ത് ചെന്ന് ഒരുപാട് ലേറ്റായി നീ കിടന്ന് ഉറങ്ങുന്നു പറയുമ്പോ വേ ഉറങ്ങാതെ വാശി പിടിച്ചിരിക്കുന്നു. അവൻ നേരത്തെ ക്വിൻ അവന് കൊടുത്ത് ആ കർച്ചീഫ് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൂടെ നമുക്ക് ക്വിന്നിനും വേയ്ക്കും ഇടയിൽ ഒരു നല്ല ബോണ്ടിങ് ആ അല്പസമയത്തിനുള്ളിൽ തന്നെ ക്രിയേറ്റ് ആയിട്ടുണ്ട് എന്ന് മനസ്സിലാവും. അടുത്ത ദിവസം യാനിനെ കാണാനായി അവന്റെ ഒരു ഫ്രണ്ട് വരുന്നു. ആ ഫ്രണ്ട് വരുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ക്വിന്നിന്റെയും യാനിന്റെയും ഇടയിൽ നടന്ന കാര്യങ്ങൾ ലൈവ് സ്ട്രീമായി ഒരുപാട് പേര് കണ്ടു എന്ന കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്. ഇതേപോലെ തന്നെ ഫ്രണ്ട് പറഞ്ഞാണ് ക്വിന്നും ഇന്നലെ സംഭവിച്ച കാര്യം ലൈവായി സ്ട്രീമായ കാര്യം അറിയുന്നത് തന്നെ. പിന്നീട് നമ്മൾ കാണുന്നത് വേയെ ഉണർത്താനായി യാൻ ചെല്ലുന്നതാണ്. ചെന്ന് നോക്കുമ്പോ അവൻ ഒരു ഗ്രീൻ കളറിലെ കർച്ചീഫ് കയ്യിൽ ടൈറ്റായി പിടിച്ചു വെച്ച് ഉറങ്ങുന്നതാണ് കാണുന്നത്. യാൻ അത് പിടിച്ച് വാങ്ങാൻ നോക്കുമ്പോ വേ ഒന്നുകൂടെ അത് ടൈറ്റായി പിടിച്ചു വെക്കുന്നു. പിന്നീട് ആ കർച്ചീഫ് കഴുകിയിട്ട് കഴിഞ്ഞ് വേ ആ കർച്ചീഫ് കാണുന്നു. അവൻ ആ കർച്ചീഫ്
എടുത്ത് മണത്ത് നോക്കിയിട്ട് താല്പര്യമില്ലാതെ അത് ഇട്ടിട്ട് പോകുന്നു. ഇപ്പോഴാണ് യാനിന് ഒരു കാര്യം മനസ്സിലാവുന്നത്. ആ കർച്ചീഫിന്റെ സ്മെല്ലാണ് വേയെ അട്രാക്ട് ചെയ്തത്. അവൻ എവിടുന്നോ കിട്ടിയ ഈ കർച്ചീഫിന്റെ സ്മെല്ല് ഇപ്പൊ കഴുകിയതിനു ശേഷം ഇല്ലാതായിരിക്കുന്നു. അതുകൊണ്ടാണ് അവനിപ്പോൾ അത് ഇട്ടിട്ട് പോയതെന്ന്. പിന്നീട് നമ്മൾ കാണുന്നത് വേയെ ഒരു ഡോക്ടറിനെ കാണിക്കാനായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതാണ്. പക്ഷെ ഡോക്ടർമാരും നേഴ്സുമാരും ഒക്കെ ആയിട്ട് ഒന്നും സഹകരിക്കാതെ വേ കുരുത്തക്കേട് കാണിച്ച് നിൽക്കുകയാണ്. ആ സമയത്താണ് അവിടേക്ക് ക്വിൻ വരുന്നത്. ക്വിൻ ഇതേ ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത് ഒരു ഡോക്ടറായിട്ട്. ക്വിൻ വേയെ കണ്ട ഉടനെ ഇന്നലെ ഞാൻ കണ്ട കുട്ടിപ്പയ്യനല്ലേ ഇതെന്ന് തിരിച്ചറിഞ്ഞ് അവന്റെ അടുത്തേക്ക് ചെല്ലുന്നു. വേയ്ക്കും ക്വിന്നിനെ ഇന്നലെ കണ്ട നല്ല ഓർമ്മയുണ്ട്. ക്വിന്നിന്റെ അടുത്തേക്ക് വേ ചെല്ലുന്നു. ക്വിൻ പറയുന്ന രീതിയിലെല്ലാം വേ പെരുമാറുന്നു. അവൾ പറയുന്നതെല്ലാം കേൾക്കുന്നു. ഇത് കണ്ടുകൊണ്ട് അവിടെ നിന്ന് മറ്റുള്ളവർക്ക് അത്ഭുതം. ഇത്രയും നേരം ഭയങ്കര കുരുത്തക്കേടായിട്ട് പറയുന്ന ഒന്നും കേൾക്കാതെ പെരുമാറിയ പയ്യനാണോ ഇതെന്ന് അവർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ക്വിൻ വേയെ ഒരു പ്ലേ ഏരിയയിൽ കൊണ്ടുപോയി ഇരുത്തുന്നു. അവിടെ വെച്ച് വേയുടെ അടുത്ത് മറ്റൊരു ചെറിയ പെൺകുട്ടി വന്ന് സംസാരിക്കുകയാണ്. വേ ആ ചെറിയ പെൺകുട്ടിയോട് സംസാരിക്കാനോ കൂട്ടുകൂടാനോ താല്പര്യം കാണിക്കാതെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു. ആ സമയം അങ്ങോട്ടേക്ക് ക്വിൻ വരുന്നു. ക്വിൻ ആ പെൺകുട്ടിയെ വേയുടെ അടുത്ത് നിന്ന് മാറ്റിയ ശേഷം വേയോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ അങ്ങോട്ടേക്ക് യാൻ വരുന്നു. നീ എന്തിനാ ഈ അറിയാൻ മേലാത്ത സ്ട്രേഞ്ചർ ആന്റിമാരോടൊക്കെ സംസാരിക്കുന്നതെന്ന് യാൻ ക്വിന്നിനെ നോക്കി വേയോട് ചോദിക്കുന്നു. അതിനുശേഷം നീ കാരണമാണ് ഞങ്ങളുടെ കമ്പനിക്ക് വലിയ നഷ്ടമുണ്ടായത്. ആ ലൈവ് സ്ട്രീമിംഗ് കണ്ട ആൾക്കാരെ എന്തോരം തെറ്റിദ്ധരിച്ചു എന്നറിയാമോ എന്നൊക്കെ സംസാരിക്കുകയാണ്. അത് കേൾക്കുന്ന ക്വിന്നും വിട്ടുകൊടുക്കാതെ നിങ്ങൾ കാരണമാണ് എനിക്ക് ഇന്നലെ എന്റെ മുടി നിങ്ങളുടെ ബട്ടൺസിൽ നിന്ന് മാറ്റാനായി കട്ട് ചെയ്യേണ്ടി വന്നത്. നോക്ക് എന്റെ ഹെയർ സ്റ്റൈല് മാറിപ്പോയി എന്നെല്ലാം പറയാണ്. ഞാൻ നിങ്ങളോട് സോറിയെങ്കിലും പറഞ്ഞു. നിങ്ങൾ എന്നോട് ഒരു സോറി പോലും പറഞ്ഞില്ല എന്ന് ക്വിൻ പറയുന്ന കേൾക്കുന്ന യാൻ നിനക്ക് നഷ്ടപരിഹാരമായി എത്ര വേണമെന്ന് ചോദിക്കുമ്പോൾ അവൾ ഒരു എമൗണ്ട് പറയുന്നു. ഞാൻ ഉടനെ തന്നെ ആ എമൗണ്ട് അവൾക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് വേയെ കൂട്ടിക്കൊണ്ട് പോകാൻ ശ്രമിക്കുന്നു. പക്ഷെ വേ കൂടെ പോവാതെ ക്വിന്നിനെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. അത് കാണുന്ന യാൻ വേ വഴക്ക് പറഞ്ഞ് അവനെ അവിടെ നിന്ന് എടുത്തോണ്ട് പോകുന്നു. പക്ഷെ പോകുമ്പോഴും ക്വിന്നും വേയും പരസ്പരം നോക്കി ടാറ്റൊക്കെ കൊടുത്ത് ചിരിച്ചോണ്ടിരിക്കുകയാണ്. അതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.